ബംഗാളിലെ മൂർഷിദാബാദിലെ ഒരു സ്കൂളിൽ വിദ്യാർത്ഥിനികളോട് ബുർഖയ്ക്ക് പകരം യൂണിഫോം ധരിക്കാൻ ആവശ്യപ്പെട്ട പ്രിൻസിപ്പലിനെ അക്രമാസക്തരായ ജനക്കൂട്ടം അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയമാവലിയിൽ പറയും പ്രകാരം ബുർഖയ്ക്ക് പകരം സ്കൂൾ യൂണിഫോം ധരിക്കാൻ കുട്ടികളെ നിർബന്ധിച്ചതാണ് അക്രമണത്തിന് കാരണമായത്. ഉച്ചയ്ക്ക് ശേഷമാണ് അക്രമാസക്തരായ ജനക്കൂട്ടം സ്കൂൾ ക്യാമ്പസിലെത്തി കല്ലെറിയാൻ തുടങ്ങിയത്. പ്രിൻസിപ്പലിനെ അടിച്ചുകൊല്ലാനും ശ്രമം നടന്നു. എന്നാൽ രക്ഷപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ മിത്ര അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകം പ്രയോഗിച്ചു. വൈകാതെ മുതിർന്ന ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു. 18 പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. കുറച്ചുപേരെ കൂടി അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്നു. ജഗിംപൂർ പോലീസ് സൂപ്രണ്ട് ഫോലാനാഥ് പാണ്ഡെ പറഞ്ഞു. സന്ധ്യയുടെ അധ്യാപകരെയും പ്രിൻസിപ്പലിനെയും പോലീസ് സംരക്ഷണത്തോടെ പുറത്തിറക്കി. അക്രമികളിൽ നിന്നും രക്ഷപ്പെടാനായി ഇവർ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു. ബംഗാളിലെ ജില്ലകളിൽ വെച്ച് ഏറ്റവും അധികം മുസ്ലിം ജനസംഖ്യയുള്ള ജില്ലയാണ് മുർഷിദാബാദ്. 2011 സെൻസസ് അനുസരിച്ച് മുർഷിദാബാദിൽ 66% മുസ്ലിങ്ങളാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതിനാൽ വിദ്യാഭ്യാസ വകുപ്പും സ്കൂൾ അധികൃതരും മുഖം രക്ഷിക്കാൻ പ്രിൻസിപ്പൽ മിത്രയെ കരുവാക്കുകയായിരുന്നു. പ്രിൻസിപ്പലിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഇദ്ദേഹത്തിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ മതപരമായ വസ്ത്രങ്ങളല്ല യൂണിഫോമാണ് വിദ്യാർത്ഥികൾ ധരിക്കേണ്ടതെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം നടപ്പാക്കുകയായിരുന്നു പ്രിൻസിപ്പൽ. എന്നാൽ കാലാകാലങ്ങളായി അവിടുത്തെ സ്കൂളിൽ വിദ്യാർത്ഥിനികൾ ബുർഖയാണ് ധരിച്ചിരുന്നതെന്ന് വരുത്തി തീർക്കാനാണ് തൃണമൂൽ കോൺഗ്രസും അവിടെ ഭരിക്കുന്ന ജില്ലാ ഭരണകൂടവും ശ്രമിക്കുന്നത്. പാകിസ്ഥാനിലെ ലാഹോറിൽ പോലും ബുർഖ വിദ്യാർത്ഥിനികൾക്കുള്ള നിർബന്ധിത വസ്ത്രമല്ല. പിന്നെയാണോ ബംഗാളിലെ മുർഷിദാബാദിലെ സ്കൂൾ. എന്നാൽ വിദ്യാർത്ഥിനികൾക്കുള്ള യൂണിഫോം സ്കൂളിൽ നിന്നാണ് നൽകിയതെന്ന് ഒരു വിഭാഗം ഗ്രാമീണർ പറയുന്നു. അതുകൊണ്ടാണ് വിദ്യാർത്ഥിനികളോട് ബുർഖ മാറ്റി യൂണിഫോം ധരിക്കാൻ ആവശ്യപ്പെട്ടതെന്നും ഇവർ പറയുന്നു. എന്നാൽ അധ്യാപകർ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ജില്ലാ അധികൃതർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥിനികളുടെ കുടുംബങ്ങളും പങ്കെടുത്ത് യോഗം നടന്നു. ഒത്തുതീർപ്പ് യോഗത്തിൽ പ്രശ്നം രമ്യതയിലെത്തിയതായി പറയുന്നു. ന്യൂസ് ഡെസ്ക്, ട്രംപ് വോയിസ്.